നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് നിസ്കാരം എന്ന മഹത്തായ കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ സമുദായമാകുന്ന നമുക്ക് മാത്രമായി നൽകിയ ഒരു അമലല്ല. മുൻ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ സമൂഹത്തിന് നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുബഹി കൊണ്ട് നമസ്കാരം നിർബന്ധമായിരുന്നു, അഥവാ പ്രഭാത സമയത്തുള്ള നമസ്കാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് ഉലമാ പഠിപ്പിക്കുക. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും വിശുദ്ധമായ ഖുർആനിൽ പേര് പറയപ്പെട്ട 25 പ്രവാചകന്മാരെയും എണ്ണി എണ്ണി പറയാൻ സാധിക്കും. അവർക്കൊക്കെ ഇന്ന സമയത്ത് ഇന്ന നമസ്കാരം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടും അവരുടെ പ്രബോധിത സമൂഹത്തോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിൽ പല ആളുകളും പറയും നിസ്കാരം എന്ന് പറയുന്ന മഹത്തായ കർമ്മം അല്ലാഹുവെ നമുക്ക് വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണല്ലോ എന്ന് പറയുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠം അതാണ്, നിസ്കാരം എന്ന മഹത്തായ കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാത്രം നൽകിയിട്ടുള്ളതല്ല, എല്ലാ അമ്പിയാ മുർസലീങ്ങൾക്കും അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഖുർആൻ വെച്ച് നമുക്ക് സമർത്ഥിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നമസ്കാരത്തിൻ്റെ രൂപവും ശൈലിയും നമ്മുടെ നമസ്കാരം പോലെ ആയിരുന്നില്ല, അവർക്കുണ്ടായിരുന്നു. അതിന് വ്യത്യസ്തമായിരുന്നു, വ്യതിരക്തമായിരുന്നു. എന്ന് മാത്രമല്ല, 5 വക്കത്ത് നമസ്കാരവും അതവർക്ക് അല്ലാഹു നൽകിയിട്ടുമില്ല. 5 വക്കത്ത് നമസ്കാരം കൂടി അല്ലാഹു നൽകിയിട്ടുള്ളത് നമുക്ക് മാത്രമായിട്ടാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവരൊക്കെ പറയും സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു, അല്ലേ ഇബ്രാഹിമേ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജിറയും മകനാകുന്ന ഇസ്മായിലിനെയും പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുക്കൽ ഉപേക്ഷിച്ചിട്ട് പോവാ. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് ശിരസാ വഹിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയും മകനാകുന്ന ഇസ്മായിലിനെയും കഅബാലയത്തിന്റെ പരിസരത്ത് ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു പ്രാർത്ഥന നിർവഹിച്ചത് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ആ പ്രാർത്ഥന പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് ആ പ്രാർത്ഥനയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുക. ഏതാണ് ആ പ്രാർത്ഥന? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയ്യതി ബിവാദിൻ ഗൈരി ദീ സറ عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂപപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, അല്ലേ ഇബ്രാഹിമേ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജിറയും മകനാകുന്ന ഇസ്മായിലിനെയും പരിശുദ്ധമായ കഅബാലയത്തിനടുത്ത് ഉപേക്ഷിക്കണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനെയും കഅബാലയത്തിനടുത്ത് ഉപേക്ഷിക്കും. 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ചരിത്രമാണ്. പഠിച്ചു വെക്കണേ സോദര സോദരി, പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൽപ്പിച്ചുവോ അത് പരിപൂർണമായി ചെയ്യുന്ന വ്യക്തിയാണ് സയ്യിദുന ഇബ്രാഹിം. വൈദ ബതന ഇബ്രാഹിം ربه بكلمات فأتمهن.
ബാക്കി നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു എന്ത് കൽപ്പിച്ചുവോ അത് പരിപൂർണമായി പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് സയ്യിദനായ ഇബ്രാഹിം നബി എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയത്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മതൻ ഖാനിത ولم يكن من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط മുസ്തഖീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സാധാരണ മനുഷ്യനല്ല, മനുഷ്യനല്ല. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്ത, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രസ്ഥാനമാണ്, സമുദായമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മദ്ഹൂദുവയാണ്, ഓതുവയാണ്. മൗലൂദ് വരിക്കൽ ഇസ്ലാമിലുണ്ടോ എന്ന് ചോദിക്കുന്ന ബിദഅത്തിന്റെ അഖിലകാരേ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ ഇദാ ഇബ്രാഹിം എന്ന അടിമയുടെ മദ്ഹൂദുവയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രകീർത്തിക്കുകയാണ്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്ത ഖാനിതൻ ലില്ലാഹ് വലം യകു മിനൽ മുശ്രിക്കീൻ. അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യാത്ത ജീവിതം നയിച്ചതായ ഒരു വ്യക്തിയാണ് ഇബ്രാഹിം എന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം ഭാര്യയും മകനെയും പരിശുദ്ധമായ കാബാലയത്തിന്റെ പരിസരത്ത് ഉപേക്ഷിച്ചിട്ടുകൊണ്ട് പോയാണ്. ഉമ്മ പഠിച്ചു വെക്കണേ ചെറുപ്പക്കാര, ഇന്ന് കാണുന്ന കാബയുടെ പരിസരമല്ല, ഇന്ന് കാണുന്ന ക്ലോക്ക് അതിന്റെ പരിസരത്തില്ല, ഇന്ന് കാണുന്ന ബിൽഡിങ്ങുകളില്ല. തരിഭൂമിയാണ്, മരുഭൂമിയാണ്, മരുഭൂമിയ. പക്ഷെ പറവാദികൾ പോലും കണകൂചനങ്ങൾ പൊഴിക്കാത്ത സ്ഥലമാണ് അന്നുള്ളതാകും നമുക്ക്. വെള്ളമില്ലാത്ത സ്ഥലമാണ്, ദുരിതമാണ് അവിടെ താമസിക്കൽ. കേവലം ഒരു ഫൗണ്ടേഷൻ മലക്കുകൾ എടുത്തതാണ്, എടുത്തതാണ്. ആ കാബയുടെ പരിസരത്തേക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറയും മകനാകുന്ന ഇസ്മായിലിനെയും കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് തിരിഞ്ഞു പോകവേ ഹാജറാബി ചോദിക്കുകയാണ്, എവിടെയാണ് പോകുന്നത് ഭർത്താവേ? ഭർത്താവിന്റെ പോക്ക് കണ്ടപ്പോ ഭാര്യയ്ക്ക് മനസ്സിലായി, എന്നെ ഉപേക്ഷിച്ചിട്ട് പോയാണ് പോയാണ്, എന്റെ മകനെ ഉപേക്ഷിച്ചിട്ട് പോയാണ് പോയാണ്. അല്ലാഹുവിന്റെ കൽപ്പനയാണോ ഇബ്രാഹിമേ? ഇത് പടച്ചറപ്പിന്റെ കൽപ്പനയാണോ ഇബ്രാഹിമേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തല അനക്കിക്കൊണ്ടാട്ടിക്കൊണ്ട് അതേ എന്ന അർത്ഥത്തിൽ തിരിഞ്ഞു നടക്കുകയാണ്. ദുഃഖിതനായി വിരഹത്തോടുകൂടി പ്രയാസത്തോടുകൂടി നൊമ്പരത്തോടുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചറപ്പിനോട് ദുആ ചെയ്യുകയാണ്. തുല്യതയില്ലാത്ത പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബിക്ക് നൽകപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രാർത്ഥനയെ 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രാർത്ഥനയെ അല്ലാഹു വീണ്ടും ഓർപ്പെടുത്തുകയാണ്. അല്ലാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. റബ്ബി ഇന്നി അസ്കാതു മിൻ ദുർനിയതി ബിവാദിൻ ഗൈരി ദീ സറ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. الله أكبر. നിന്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനെയും ഇതാ കഅബയുടെ പരിസരത്ത് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അല്ലാഹ് നിന്റെ കൽപ്പന ശിരസാവഹിച്ചിട്ടാണ് നീ പറഞ്ഞാലാതെ അത് ചെയ്യുന്നവരാണ്. ഇബ്രാഹിം നബി ഒരു സാധാരണ വ്യക്തിയല്ലല്ലോ. മഴവുമായി കോടാലിയുമായി വിറക് വെട്ടിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു ഇതാ ജിബ്രീൽ മുഖേന പറയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, ഇബ്രാഹിമേ സുന്നത്ത് കല്യാണം
നടം നടത്തണേ നടത്തണേ നടത്തണേ. കയ്യിലിരിക്കുന്ന മഴ കൊണ്ട് കയ്യിലിരിക്കുന്ന കോടാലി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കർമ്മം ഉടനടി ചെയ്യുകയാണ് ചെയ്യുകയാണ്. തന്റെ ലിംഗത്തിന്റെ അഗ്രഭാഗം ആരുടെയും സഹായമില്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്യുകയാണ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അല്ലാഹു കൽപ്പിച്ചതാണ്. അവൻ ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, അവൻ ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ്, അവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണ്, അവൻ ഈ ലോകത്തിന്റെ സർവേശ്വരനാണ്, അവൻ ഈ ലോകത്തിന്റെ സർവാധിപതിയാണ്. അവനല്ലേ ഈ ലോകത്തെ സൃഷ്ടിച്ചത്, അവനല്ലേ എനിക്ക് ആഹാരം നൽകുന്നത്, അവനല്ലേ എനിക്ക് ജീവവായു നൽകുന്നത്, അവനല്ലേ എനിക്ക് സർവതുമല്ല. അതുകൊണ്ട് പടച്ചറപ്പിന് വേണ്ടി ഞാൻ ഇതാ സർവതും സമർപ്പിക്കുകയാണ്. ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ലോകത്തിന്റെ സംരക്ഷകനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സമാരകർത്താവായ ഈ ലോകത്തുള്ള സർവ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പർവ്വ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കലഭൂചനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്ന് പോകുന്ന പക്ഷിപ്രവാദികൾക്ക് മുൻചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനുണ്ടല്ലോ. ആ പടച്ചറപ്പിനല്ലേ എന്റെ ജീവിതവും എന്റെ നമസ്കാരവും എന്റെ ഇബാദത്തും സർവതും. ആ റബ്ബിനല്ലയോ റബ്ബിനല്ലയോ ആ റബ്ബിന് വേണ്ടി സമർപ്പിക്കുകയാണ്, റബ്ബിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ നിന്റെ കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് ഈ മരുഭൂമിയിൽ ഒരു പക്ഷിപ്രവാദികൾ കളകൂതരങ്ങൾ പൊഴിക്കാത്ത ഒരു വൃക്ഷലതാദികളോ സസ്യലതാദികളോ ഇല്ലാത്ത പാവപ്പെട്ട എന്റെ ഭാര്യയും എന്റെ പ്രിയപ്പെട്ട മകനെയും നിന്റെ കൽപ്പനയ്ക്ക് നിമിത്തമായി ഈ കഅബയുടെ പരിസരത്ത് ഞാൻ ഇതാ ഉപേക്ഷിച്ചിട്ട് പോയാണ് അല്ലാഹ്. ആരോരും തുണയില്ല റബ്ബേ. അതുകൊണ്ട് അവരിലേക്ക് ഒരു കൂട്ടം കച്ചവട സംഘത്തിന്റെ ഹൃദയത്തെ നീ തിരിക്കണേ അല്ലാഹ്. അവർക്ക് നീ ഫലപുഷ്ടമാകുന്ന ഫലപുഷ്ടമാകുന്ന നീ ആസ്വാദനങ്ങൾ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്തിനു വേണ്ടി എന്നറിയുമോ? റബ്ബനാ അല്ലാഹുവേ ഈ സർവഫലങ്ങളും അവർക്ക് നൽകാനാ പറയുന്നത്. അവരിലേക്ക് കച്ചവടത്തിന്റെ ഹൃദയത്തെ ഈ പരിശുദ്ധമായ മക്കയിലേക്ക് ഈ കഅബയുടെ പരിസരത്തേക്ക് തിരിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. അവരെ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹ്, അവരെ നമസ്കരിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹ്. അതിനു വേണ്ടിയാണ് അവരിലേക്ക് ആളെത്തിരിക്കേണ്ടത്. എന്തിനു വേണ്ടി? അവരെ നമസ്കാരമുള്ളവരാകുന്നതിന് വേണ്ടി. ഈ ചരിത്രത്തിലൂടെ നമുക്ക് എന്താ പാഠം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെയും ഭാര്യയും അവിടെ കൊണ്ട് വിട്ടു എന്നുള്ളതല്ല നമുക്ക് പാഠം. ഇബ്രാഹിം നബിയുടെ ദുആയിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു അവർക്ക് എന്തുണ്ടായിരുന്നു. എന്തുണ്ട്? നിസ്കാരമുണ്ടായിരുന്നു. ഖുർആൻ റബ്ബനാ ലിയുഖീമുസ്സലാ നമസ്കാരത്തിന് വേണ്ടി, നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി അവരിലേക്ക് ഹൃദയത്തെ തിരിക്കണേ അല്ലാ, ജനങ്ങളുടെ ഹൃദയത്തെ തിരിക്കണേ അല്ലാ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സ്വീകരിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, കച്ചവട സംഘം വന്നു. ഇന്നും മദീനയിൽ മക്കയിൽ കിട്ടാത്ത ഏത് ഫലങ്ങളാണ് ഉള്ളത് സഹോദരങ്ങളെ? നമ്മുടെ നാട്ടിൻപുറത്തുള്ള സർവ്വ ഫലങ്ങളും അവിടെ അല്ലാഹു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നമസ്കാരമുണ്ടായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്. ഇബ്രാഹിം നബിയുടെ ദുആ വേറെയുണ്ട്, ഖുർആനിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ എന്നെ നമസ്കാരമുള്ളവനാക്കണേ അല്ലാഹ്, റബ്ബി ജഅൽനി മുഖീമ സ്വലാ നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ അല്ലാഹ്, മുഖീമ സ്വലാ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് കൃത്യത വെക്കുന്നവൻ, നമസ്കാരം നിലനിർത്തുന്നവൻ. വെറുതെ നിസ്കരിക്കല്ല, നിസ്കാരം കറക്റ്റ് നിലനിർത്താൻ തൗഫീഖ് കിട്ടും. അതിനുവേണ്ടി ആര് ദുആയിരുന്നു? സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പൊ അങ്ങനെ ദുആ ചെയ്യണമെന്നർത്ഥം, അത് നല്ലതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ربنا وتقبل دعاء അല്ലാഹുവേ എന്നെയും എന്റെ സന്താന പരമ്പരകളെയും നമസ്കാരമുള്ളവരാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ നാഥാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യാണ്. അപ്പൊ ഇബ്രാഹിം നബിക്ക് നിസ്കാരമുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മക്കൾക്കും സന്താന പരമ്പരകൾക്കും നിസ്കാരമുണ്ട്. ഖുർആൻ അവരുടെ പരമ്പര തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഓരോന്നും ഉണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മകനാണ്. സൂറത്തു മറിയം നോക്കി ആയത്താണ്, ഖുർആൻ ആയത്ത് വെച്ച് തന്നെ പറയണം, നല്ലതുപോലെ ശ്രദ്ധിക്കും. ഞാൻ എന്താ ആദ്യം പറഞ്ഞു വരുന്നത്? എന്താ അമ്പിയാക്കൾക്ക് നിസ്കാരമുണ്ട് എന്നുള്ള കാര്യം, അവരുടെ സമൂഹത്തിന് നിസ്കാരമുണ്ട് എന്നുള്ളത് ഖുർആൻ കൊണ്ട് സമർത്ഥിക്കാൻ നല്ലതുപോലെ ശ്രദ്ധിക്കും. بسم الله الرحمن الرحيم واذكر في الكتاب اسماعيل انه كان صادق الوعد وكان رسولا نبيا وكان يأمر اهله بالصلاة والزكاة وكان عند ربه മർദിയ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബടത്തോയാണ് വദുക്കുറു ഫിൽ കിതാബി ഇസ്മായിൽ. നബിയേ നബിയേ ഇസ്മായിൽ നബിയെ കുറിച്ച് ഒന്ന് സ്മരിക്കണേ റസൂലേ, ഇസ്മായിലിനെ ഒന്ന് അനുസ്മരിക്കണേ റസൂലേ. ഇന്നഹു കാന സാദിഖൽ വഅദ്, അദ്ദേഹം വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്. എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ അപ്പത് പരിപൂർണമായി പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് ആര്? ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വാഗ്ദാനം ലംഘിക്കുന്നവനാരാണ്? മുനാഫിഖ്. വൈദാ വഅദ അഖലഫ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ. വാഗ്ദാനം ചെയ്ത് അത് പരിപൂർണമായി പൂർത്തീകരിക്കും ആര്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അപ്പൊ ഇസ്മായിൽ നബിയുടെ ക്വാളിറ്റിയാണത്. അല്ലാഹു മദ്ഹിയൻ, ഇതാണ് മദ്ഹ് എന്ന് പറഞ്ഞാൽ ഖുർആനിലൂടെ അല്ലാഹു മദ്ഹിയൻ, അദ്ദേഹം വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് ആര്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വകാന റസൂലൻ അദ്ദേഹം റസൂലുമാണ് നബിയുമാണ്. ഖുർആൻ അടുത്ത ക്വാളിറ്റി. റസൂൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ സ്വജീവിതത്തിൽ കൊണ്ടുവരിക മാത്രമല്ല, ജനങ്ങളെ ആ ദീനിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന വ്യക്തിക്കാണ് റസൂൽ എന്ന് പറയുക. നമ്മൾ മദ്രസ പഠിക്കാറുള്ളത് നബി എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ സ്വജീവിതത്തിൽ കൊണ്ടുവന്നാൽ മതി, ആരെയും ദീനിലേക്ക് ക്ഷണിക്കണ്ട, അവരിങ്ങനെ ജീവിച്ച് ജനങ്ങൾക്ക് മാതൃ കാണിക്കുക, അവരെ കണ്ടുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യും? ദീനിലേക്ക് കടന്നു വരും. 124,000 പേരെ അള്ളാഹു ഈ ലോകത്തേക്ക് പ്രബോധനത്തിന് വേണ്ടി അയച്ചതിൽ 313 പേര് മാത്രമേ റസൂലുകളുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നബിമാരാ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ സ്വന്തം ജീവിതം ഇങ്ങനെ കാണിച്ചു പോയിട്ടുള്ളൂ, ആരെയും ദീനിലേക്ക് ക്ഷണിക്കേണ്ടി വന്നിട്ടില്ല. ആളുകൾ അവരെ കണ്ടുകൊണ്ട് നന്നാവും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. റസൂലായി വന്നത് എത്ര പേരാണ്? 124,000 പേരിൽ എത്ര പേര്? 313 പേര് മാത്രം. അതിന്റെ അർത്ഥം എന്താ? അവര് സ്വന്തം ജീവിതം ജനങ്ങൾക്ക് കാഴ്ച കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ ജനങ്ങളെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുന്നു, ഇസ്ലാമിന്റെ ആദർശം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു, തബ്ലീഗ് ചെയ്യുന്നു. അതാണ് അവരുടെ വ്യത്യാസം. ഇദ്ദേഹം രണ്ടുമാണ്. ആര്? ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം അഥവാ ഇബ്രാഹിം നബിയുടെ മകനാകുന്ന ഇസ്മായിൽ റസൂലുമാണ്, നബിയുമാണ്. നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ തന്നെയാണ്, റസൂലുമാണ്, നബിയുമാണ്. അപ്പൊ ഖുർആൻ പറയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത റസൂലാണ് നബിയാണ്. വകാന യഅമുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ,
അദ്ദേഹം തന്റെ കുടുംബത്തോട് ഇസ്മായിൽ നബി അലൈഹി സലാം തന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു. തന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുന്ന കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ടവനാണ്, സ്വീകാര്യനാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തേ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, ജീവിതത്തിൽ കൊണ്ടുവരേണ്ട പാഠമാണ്. നമ്മൾ മാത്രം നമസ്കരിച്ചാൽ പോരാ, നീ നമസ്കരിക്കാൻ പോകുമ്പോ നിന്റെ മകനെ കൂടി നമസ്കരിക്കാൻ കൊണ്ടുപോകണേ, മകളെ നമസ്കരിക്കാൻ പ്രേരിപ്പിക്കണേ. നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സീരിയലും സിനിമയും കണ്ടുകൊണ്ടിരിക്കുന്ന ഭാര്യയോട് ഭർത്താവ് പറയണേ, അല്ലയോ പ്രിയപ്പെട്ട പ്രിയതമ, നമസ്കരിക്കുന്നില്ലേ, നമസ്കരിക്കുന്നില്ലേ, നമസ്കാരം നിർബന്ധമാണ്, നിസ്കരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തോട് കൽപ്പിക്കുന്നവരെ, കൽപ്പിക്കുന്നവരെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ചര്യയാണ്, ചര്യയാണ്. വകാന ഉമറു അഗലഹോ ബിസ്സലാ വസകാ, തന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു, സകാത്ത് കൊണ്ടും കൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വകാന ഇൻദ റബ്ബിഹി മർളിയാ, അല്ലാഹുവിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ട ജീവിതമാണ് ഇസ്മായിൽ നബി അലൈഹി സലാം നയിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ വാപ്പ, നമ്മുടെ വല്യപ്പാക്ക് എന്ത് പറയും, നമ്മളോട് പറയും നിസ്കരിക്കും, ചോറ് കഴിക്കണ്ടേ, ചോറൊക്കെ പിന്നെ കഴിക്കാം, നിസ്കരിച്ചിട്ട് വാ, ഭക്ഷണം കൊടുക്കാൻ തന്നെ മാതാപിതാക്കൾ ചിലപ്പോ എന്താവും, നിസ്കരിച്ചിട്ട് വന്നാ മതി എന്ന് പറയും. ഇന്ന് അതില്ല, ഇന്ന് ആദ്യം കുഴിമന്തി, പിന്നെ കുഴിമാന്തതിനെ കുറിച്ച് എന്തേയുള്ളു, വേഗം ഫുഡ് കൊടുത്ത് എന്നെ പൊന്നുമോ വാ ഫുഡ് കഴിക്കുന്നു പറയാണ്. അതുകൊണ്ട് ചിന്തിച്ചോ, ആദ്യം മക്കളെ കൊണ്ട് നിസ്കാരം, അത് കഴിഞ്ഞിട്ടും മതി. അതിൽ 7 വയസ്സുള്ള കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. വിശുദ്ധ ഇസ്ലാം നിയമമാണത്, അടിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കളിതമാശയായിട്ട് എടുക്കരുത്, അത് വലിയൊരു ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്, വലിയ ഗൗരവമുള്ള വിഷയം. മക്കളെ കൊണ്ട് ചെയ്യിക്കണം, എന്നിട്ട് മതി മക്കൾക്ക് ഉമ്മ കൊടുക്കുന്നതും സ്നേഹിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ. സ്ത്രീകള് മകള് ശുദ്ധിയുള്ളവള്, അവള് ശുദ്ധിയുള്ള സമയത്ത് സംസ്കാരം നിലനിർത്തുന്നുണ്ടോ, ശ്രദ്ധിക്കണം, ഉമ്മ ശ്രദ്ധിക്കണം. അവരുടെ അശുദ്ധിയുടെ സമയവും ശുദ്ധിയുടെ സമയമൊക്കെ ഉമ്മാക്ക് നല്ലവരെ തിരിച്ചറിയാം. അപ്പൊ ഉമ്മ കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ടോ, മോള് നിസ്കരിക്ക് എന്ന് പറഞ്ഞ് ഉമ്മ പറയണം. എപ്പോഴും ചടഞ്ഞു കൂടിയിരിക്കുക, അത് വേണ്ട. നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചാ യാള വേഗം നിസ്കരിക്കും. കുടുംബത്തോട് കൽപ്പിക്കുന്നവൻ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിന്റെ ചര്യയാണതെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ഇസ്മായിൽ നബിക്കും കുടുംബത്തിനും എന്തുണ്ട്? നിസ്കാരമുണ്ട്. അതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം കുടുംബത്തോട് കൽപ്പിക്കോ കൽപ്പിക്കാതിരിക്കുക, അതല്ല നമുക്കുള്ള വിഷയം. എന്താ, അദ്ദേഹത്തിന്റെ നമസ്കാരം ഉണ്ടായിരുന്നു, കുടുംബത്തിന് ഇബാദത്തുണ്ടായിരുന്നു, നിസ്കാരമുണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും, ഇബ്രാഹിം നബിയുടെ മക്കളല്ലേ ഇസ്ഹാഖ്, അദ്ദേഹത്തിന്റെ മകനല്ലേ യഅഖൂബ്, അദ്ദേഹത്തിന്റെ മകനല്ലേ യൂസുഫ്, അളാപ്പാടെ പേര് കേട്ടോ, അനങ്ങാതിരിക്കുന്നല്ലോ, ഒച്ചത്തിൽ പറയും. ആ അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനം കൊടുക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കണം, അതാണ് സുന്നത്തി ജമാഅത്ത്. തഅലീമു മാ അല്ലമഹുല്ലാ വ തഹ്ഖീറു മാ ഹഖറഹുല്ലാ. അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക, അള്ളാഹു നിന്ദിക്കാൻ പറഞ്ഞവരെയൊക്കെ നിന്ദിക്കുക. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞോ, ഇസ്ഹാഖ് അലൈഹി സലാം, യാഖൂബ് അലൈഹി സലാം, യൂസുഫ് നബി അലൈഹി സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തില്ലയോ, പടച്ച റബ്ബേ എനിക്ക് സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് ചോദിച്ച ചോദ്യം ഇതാണ്, അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. വയസ്സ് 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു, 70 എത്തിയപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുന്നത് അല്ലാ എനിക്ക് മക്കളെ താ അല്ലാ എന്നല്ല, മക്കളെ താല്ല ആ ചോദ്യമല്ല, നമ്മൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല. പള്ളിയിൽ നമ്മൾ 100 കൊടുക്കണം, ബക്കറ്റ് കൊടുക്കണം, 5000 കൊടുത്തു, 10000 കൊടുത്തു, 1,00,000 കൊടുത്താലും നമ്മുടെ ദുആ ഇതായിരിക്കണം, സാലിഹായ സന്താനത്തെ താ അല്ലാ, അങ്ങനെ തന്നെ ചോദിച്ച് ശീലിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളില്ലാത്ത ആളുകളും മക്കൾ ഉള്ളവരും ഒക്കെ ദുആ ചെയ്യേണ്ടതാണ്, മക്കള് സാലിഹായി തീരണം, അല്ലെങ്കിൽ പോയി ഖലാസ്. പാപ്പാടെ കഴുത്തെ പിടിക്കുന്നതും ഉമ്മാടെ മാല പറിച്ചുകൊണ്ട് പോകുന്നവരാണെങ്കിൽ പോയില്ലേ, സാലിഹാകണം മക്കൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി
من الصالحين صالحا يا صندانت نلغن نادا صالحا يا صندانت نلغن الله فبشرناه بغلام حليم ചോദ്യം പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വാലിഹായ സഹിഷ്ണുതയുള്ള തഖ്വയുള്ള വിവരമുള്ള മകനെ അല്ലാഹു സമ്മാനിക്കുകയാണ്. ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോനെ അറിയില്ലയോ അറിയില്ലയോ, ഒരു ദുൽഹിജ്ജ പത്തിനെന്ന് വാപ്പയിതാ മകനെ കുളിപ്പിക്കുകയാണ്. ഭാര്യയോട് പറഞ്ഞു കുളിപ്പിച്ച് പുതുവസ്ത്രം അണിയിച്ച് പരിശുദ്ധമായ മിനയുടെ താഴ്വാരത്തേക്ക് വാപ്പയിതാ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോവുകയാണ്. മകന്റെ കൈക്ക് പിടിക്കുകയാണ്, ഇടത് കയ്യിൽ കത്തിയും കയറുമെടുക്കും. അല്ലാഹുവിന്റെ കൽപ്പന വന്നിരിക്കുകയാണ്, ഈ മകനെ പരിഗണിപ്പിക്കാൻ കൽപ്പന വന്നിരിക്കുകയാണ്. മിനയുടെ താഴ്വാരത്തേക്ക് എത്തിയ വാപ്പ മകനോട് പറയുകയാണ്, യാ പുനയ്യാ ഇന്നി അറാഫിൽ മനാം അന്നി അദ്ബഹു ഫൻവറ മാദാ തറാ. പൊന്നുമോനെ നിന്നെ അറക്കുന്നതായി വാപ്പ ഇതാ സ്വപ്നം കാണുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനയാണ് കൽപ്പനയാണ് എന്ന് വാപ്പ മകനോട് പറയുമ്പോ ഏഴ് വയസ്സുള്ള പൊന്നുമോന് ഏഴ് വയസ്സുള്ള പൊന്നുമോ വാപ്പയോട് പറയുകയാണ്, യാ അബതി ഇഫ് അൽ മാ തുമർ. അല്ലയോ പ്രിയപ്പെട്ട വാപ്പ, അല്ലാഹു കൽപ്പിച്ചത് ചെയ്യണേ. ഉപ്പാ സാലിഹ് അല്ലാത്ത ഒരു കുട്ടിക്ക് പറയാൻ സാധിക്കുമോ? വാപ്പയോട് പറയുകയാണ്, വാപ്പാ അല്ലാഹു കൽപ്പിച്ചത് ചെയ്യണേ. ഉപ്പാ ആണ് സാലിഹായ കുട്ടിയുടെ ലക്ഷണം. ചോദിച്ചു വാങ്ങിയതാണ് സാലിഹായ സന്താനത്തെ അല്ലാ. നമ്മളെന്താ ചോദിക്കുന്നത്? പഠിച്ചവനെ നമ്മള് കുങ്കുമപ്പൂ ഒക്കെ കലക്കി കൊടുത്തിട്ടുണ്ട് പഠിച്ചവനെ, ഒന്ന് വെളുപ്പിച്ചേക്കണേ റബ്ബേ. നമ്മുടെ അനിയത്തിയുടെ കുട്ടി വെളുത്ത വന്നത്, അതുകൊണ്ട് നമ്മുടെ കുട്ടി ഇനി കറുത്തതെങ്കിൽ നമുക്ക് നിക്കളി ഉണ്ടാവൂല അവരുടെ മുന്നിൽ. അതുകൊണ്ടൊന്ന് മിന്നിച്ചേക്കണേ അള്ളാഹുവേ. കുങ്കുമപ്പൂ ഒക്കെ എത്ര വടിയെങ്കിലും കലക്കി കൊടുക്കാം. ദുബായിൽ നിന്ന് ശാരദയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കലക്കി ഞാൻ അവരുടെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട്. പഠിച്ചവനെ ഇന്ന് വെളുപ്പിച്ചേക്കണേ അള്ളാ, ചുമപ്പിച്ചേക്കണേ റബ്ബേ. ഇതാ നമ്മുടെ ദുവാ, നമ്മുടെ മനസ്സിലെ ഒരു നിയത്ത്. ഇനി ദ്വാരന്നില്ലേ മനസ്സിലതാണല്ലോ. അച്ഛനെ വെളുപ്പിക്കണേ അല്ല, കറുപ്പിക്കല്ലേ റബ്ബേ. പ്രസവം കഴിയുമ്പോ സോക്കേട് കയറുന്നു. ആ സൈസ് ഐറ്റം അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. സാലിഹാണെന്ന് ചോദിക്കുന്നുണ്ടോ? ആര് ചോദിക്കുന്നില്ല, വളരെ വിരളമാണ് സാലിഹാക്കണെന്ന് ചോദിക്കുന്നവർ. ചോദിക്കുന്നവരില്ല, അതൊക്കെ വേറെ വിഷയം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതിലേക്ക് പോയാൽ പിന്നെ പോകും. അത് മക്കള് സാലിഹാകണമെങ്കിൽ എന്തൊക്കെ വേണം ഒരു ദിവസം വെച്ചോളി നമുക്ക് കുറെ കാര്യങ്ങൾ പറയാം. ഒരുപാട് വിഷയങ്ങളാണ് അത് പഠിക്കേണ്ടത്. തുടക്കം മുതലേ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഒരുപാട് കാര്യമുണ്ട്. ഇപ്പൊ അതിലൊന്നും സമയമില്ല. അങ്ങനത്തെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നമസ്കാരമുണ്ടായിരുന്നു. കുടുംബത്തെ നമസ്കാരത്തിന് കണ്ടി കൽപ്പിച്ചിരുന്നു. മക്കൾക്ക് വേണ്ടി ദുആയിരുന്ന ഇബ്രാഹിം നബിക്ക് പിന്നെ പരമ്പര മുഴുവനും അല്ലാഹു മക്കളെ നൽകി എന്ന് മാത്രമല്ല, ആ പരമ്പര മുഴുവനും ദീനിന്റെ പ്രബോധകരായി പ്രവാചകന്മാരായി അല്ലാഹു നിയോഗിക്കാൻ. ഇസ്മായിൽ, ഇസ്ഹാഖ്, യഅഖൂബ്, യൂസുഫ്, സുബ്ഹാനല്ലാഹ് ഒക്കെ മക്കളാണ്, പരമ്പരയാണ്, ഒക്കെ വലിയ വലിയ പ്രവാചകന്മാര്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അറിയില്ലേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറയുകയാണ്, യൂസുഫ് നബി അലൈഹി സ്വലാം ആരെന്നറിയുമോ? അൽ കരീം ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം. യൂസുഫ് ബിൻ യാഖൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം صدق رسول الله മാന്യന്റെ മകൻ, മാന്യന്റെ മകൻ, മാന്യന്റെ മകനാണ് യൂസഫ്, അഥവാ ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബ്, യാക്കൂബിന്റെ മകനാണ് യൂസഫ് എന്ന് ഹബീബായ റസൂലുള്ളാഹി മാന്യന്റെ മകൻ, മാന്യന്റെ മകൻ, മാന്യന്റെ മകനാണ് യൂസഫ്. അൽ കരീം ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം. യൂസുഫ് ബിൻ യാക്കൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ഷഫീഉന റസൂലുള്ളാഹി ഒക്കെ മാന്യന്മാരാണ്, ഒക്കെ വലിയ വലിയ അമ്പിയാക്കൾ, മഹത്തുക്കൾ. ഒറ്റ ദുആ വാപ്പ, അല്ലാഹുവേ മക്കളെ സാലിഹായ ഒരു കുട്ടിയെ താ അല്ലാ, കൊടുത്തു കൊടുത്തതൊക്കെ അമ്പിയാക്കൾ. ചിന്തിക്കണം, അതാണ് ദുആയുടെ കടുപ്പെന്ന് പറഞ്ഞത്. മക്കളില്ലാതെ കുറെ വിഷമിച്ചു, പക്ഷെ കൊടുത്തപ്പോഴോ സുബ്ഹാനല്ലാഹ്, ഒരൊന്നൊന്നര കൊടുക്കലാണ് ആ പരമ്പര മുഴുവനും. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയല്ലേ ആര്? മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനബി ദഅവത്ത് ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബിയുടെ ദുആയിലൂടെയാണ് ഈ ലോകത്ത് കടന്നു വന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒരുപാട് വേറെ ഹദീസ് ഓതിപ്പോ സമയമില്ല, ഇതിലോട്ട് തിരിച്ചു വരികയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കൾക്ക് നമസ്കാരമുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളില്ലാതെ വിഷമിച്ച് അള്ളാഹുവിനോട് കേണവേശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബിക്ക് നാം ഇതാ ഇസ്ഹാഖെന്നും യാക്കൂബെന്നും സന്താന പരമ്പരകളെ നാം സംഭാവനയായി നൽകുകയാണ്. അവരെയെല്ലാം നാം പ്രവാചകരുമാക്കുകയാണ്. ഇസ്ഹാഖിനെ പ്രവാചകനാക്കി, അദ്ദേഹത്തിന്റെ മകനാകുന്ന യാക്കൂബിനെ പ്രവാചകനാക്കി. തീർന്നില്ല തീർന്നില്ല ഖുർആൻ വീണ്ടും പറയുകയാണ്. അവർക്ക് മുഴുവനും നാം ഉത്ബോധനം നൽകി, നിങ്ങൾ സുഗ്രതം ചെയ്യണേ, ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിക്കണേ. നമസ്കാരം നിലനിർത്തണേ, നമസ്കാരം നിലനിർത്തണേ. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കളാകുന്ന ഇസ്ഹാഖിനോടും അദ്ദേഹത്തിന്റെ മകനാകുന്ന യാക്കോബിനോടും ഒക്കെ അല്ലാഹു കൽപ്പിച്ചിരുന്നു, അവർക്ക് ഉത്ബോധനം നൽകിയിരുന്നു, നമസ്കാരം നിലനിർത്തണേ, നമസ്കാരം നിലനിർത്തണേ. നിസ്കരിക്കണം, നിസ്കരിക്കണം, നിസ്കരിക്കാതിരിക്കാൻ പാടില്ല, ഒക്കെ നിസ്കാരമുള്ളവരാകണം എല്ലാവരോടും, എല്ലാവരോടും. ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാമിനെ അറിയില്ലയോ? മദീന എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് നിയോഗിക്കപ്പെട്ട വ്യക്തിയല്ലയോ ശുഐബ് നബി അലൈഹിസ്സലാം? പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, വഇലാ മദീന അഖാഹു ശുഐബാ. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാം നിയോഗിച്ചത് മദീന എന്ന സ്ഥലത്തേക്ക് മാത്രമാണ്. ഒരു പ്രദേശമാണ് മദീന. ആ നാട്ടിലേക്ക് മാത്രമായി പ്രബോധനത്തിന് വേണ്ടി അയച്ചു ആരെ? ഒരു പ്രവാചകരെ. പ്രവാചകന്റെ പേരെന്താ? ശുഐബ് നബി അലൈഹിസ്സലാം. ഉറക്കെ പറഞ്ഞു അലൈഹിസ്സലാം, എന്താ ഒരു മഴി പോലെ ഉറക്കെ പറഞ്ഞു ശുഐബ് നബി. വലിയ മഹാനല്ലേ? മൂസാ നബി അറിയാവോ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ ഉപ്പയാണ് ശുഐബ് നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ ഭാര്യയാണ് സഫൂറ ബീവി. സഫൂറ ബീവിയുടെ ഉപ്പയാണ് ശുഐബ് നബി അലൈഹിസ്സലാം. വലിയ മഹാനാണ്, വലിയ മഹാനാണ് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം തന്റെ സമൂഹമാകുന്ന മദീനയിലേക്ക് ചെല്ലുകയാണ്, അവരോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അപ്പോൾ ആ സമൂഹം അദ്ദേഹത്തോട് തിരിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു ചോദ്യം ആ സമൂഹം തിരിച്ചു ചോദിച്ചു. ആ ചോദ്യം എവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്. ആ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാകും ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തോട് അള്ളാഹു നമസ്കരിക്കാൻ കൽപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ അവർക്ക് നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് ഈ ആയത്തിലൂടെ തിരിഞ്ഞു. ഏതാണ് ആയത്ത്? بسم الله الرحمن الرحيم. قالوا يا شعيب أصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل ما نشاء. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹമാകുന്ന മദീനയിലേക്ക് ചെന്നുകൊണ്ട് അവർക്ക് ഇസ്ലാമിക പ്രബോധനം നടത്തുകയാണ്, നടത്തുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ നിസ്കരിക്കണേ, നിസ്കരിക്കണേ, അള്ളാഹുവിന്റെ മുന്നിൽ വണങ്ങണേ, അവനെ വഴങ്ങണേ, സുജൂദ് ചെയ്യണേ. ആ സമുദായം ഉടനെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ലയോ ശുഐബേ, ശുഐബേ, അസ്സലാത്തുക
umuruka annaturuka ma ya'budu abauna ninna namaskaram njangalodu kalpikkunnathu njangalude poorvigar mugayane njangal aaradhichu porunnathaya bimbangalude vittukondu ninna daivathinte munnil kumbidaanaano ninna daivathinte munnil sujoodu cheyyanaano njangale konnu saadhikkuvilla njangale adine cheyyuvilla cheyyuvilla ninna daivamaagunna rabbinte munnil allahuvinte munnil saashtangam cheyyan njangale kittukilla shoybe njangale kittukilla shoybe ആ സമൂഹം നമസ്കരിച്ചില്ല, അവർ നമസ്കാരത്തെ തിരസ്കരിച്ചു. പക്ഷെ അവരോട് എന്ത് കൽപ്പന ഉണ്ടായിരുന്നു? തിരസ്കരിക്കാൻ കൽപ്പന ഉണ്ടായിരുന്നു. അവരുടെ ആ വർത്തമാനത്തിൽ നിന്ന് കിട്ടി ആ സലാത്തുക തഅമുറുക അന്നതുറുക്കമായ അബുദു ആബാഉന, ഞങ്ങളുടെ പൂർവികരാകുന്ന പിതാമഹന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് കൈമാറി തന്ന ബിംബാരാധനകൾ വിട്ടുകണ്ട് നീ പറയുന്ന നിസ്കാരത്തിലേക്ക് തിരിയാനാണോ ശുഐബ് പറയുന്നത്? പറ്റൂല കേട്ടോ, ആ പരിപാടി നടക്കൂല എന്ന് മദിയൻ നിവാസികൾ പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ അവരോട് എന്ത് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു? നിസ്കാരത്തിന് വേണ്ടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ ആയത്തിൽ മനസ്സിലാണ്. ഇനി അദ്ദേഹത്തിന്റെ മരുമകൻ, മകളുടെ ഭർത്താവ് ആര്? മൂസ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് നിസ്കാരമുണ്ട്. എന്തിനാ ഇത് പറയുന്നത്? ഈ പ്രവാചകന്മാരും അവരുടെ അനുയായികൾക്കൊക്കെ നിസ്കാരമുണ്ട്, അല്ല നമുക്ക് മാത്രമല്ല എന്ന് മനസ്സിലാക്കണം. പക്ഷെ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ നമസ്കാരത്തിന്റെ ശൈലിയും രൂപവും സമയവും ഒക്കെ വ്യത്യാസമുണ്ട്, അവരിൽ നിന്ന് വ്യതിരക്തമാണ്. പക്ഷെ അവർക്കും ഉണ്ടായിരുന്നു നിസ്കാരം. വിശുദ്ധ ഖുർആൻ നിസ്കാരമുണ്ടായിരുന്നു. അതിന്റെ കോലവും രൂപവും നമ്മുടെ ശൈലി തന്നെയാണോ? സുബഹിയുടെ സമയത്ത് രണ്ട് റക്കായത്ത് കുനൂത്ത് കോതി ഷാഫികൾ നിസ്കരിക്കുന്നത് പോലെയാണോ? ദുഹറിന്റെ സമയത്ത് നാല് റക്കായത്ത് നമസ്കാരമാണോ? അല്ല, ശൈലികൾ വ്യത്യാസമാണ്, സമയങ്ങളും വ്യത്യാസമാണ്. പല രീതിയിലായിരുന്നു അവരുടെ നമസ്കാരത്തിന്റെ ശൈലി. പക്ഷെ നിസ്കാരമുണ്ടായിരുന്നു അവർക്കൊക്കെ. ഓരോ പ്രവാചകരോട് ഓതി പറയാൻ സമയം ഒരുപാട് എടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅന അഖ്തറുതുക ഫസ്തമിഉ ലിമാ യൂഹാ ഇന്നനി അലല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദ്നി വഅഖിമി സ്സലാത ലിദിക്രി. അല്ലയോ മൂസാ, മൂസാ നിന്നെ നാം പ്രവാചകരായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്, തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഫസ്തമിഉ ലിമാ യൂഹാ, ഉത്ബോധനം നൽകപ്പെടുന്ന കാര്യം നല്ലതുപോലെ കർണപുടം സാഗൂതം ശ്രദ്ധയിലെത്തി ഒന്ന് കേൾക്കണേ മൂസാ. ഇന്നനി ആദ്യമായി ഉത്ബോധനം നൽകുന്നത് തീർച്ചയായും ഞാനാണ് അല്ലാഹു, ലാ ഇലാഹ ഇല്ല ഞാനല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല മൂസാ, മൂസാ. അതുകൊണ്ട് ഫഅബുദ്നി, എന്നെ നീ ആരാധിക്കണേ. വഅഖിമിസ്സലാത ലിദിക്രി, എന്നെ ഓർക്കാൻ, എന്നെ സ്മരിക്കാൻ നമസ്കാരം നീ മുറ പോലെ നിർവഹിക്കണേ മൂസാ. വിശുദ്ധ ഖുർആനിലൂടെ ഖാലല്ലാഹു അസ്സ വജല്ല സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞ വാക്കാണത്. നിന്നെ ഞാൻ പ്രവാചകരായി തിരഞ്ഞെടുത്തിരിക്കുന്നു, ഉത്ബോധനം നൽകപ്പെടുന്നത് ശരിക്കൊന്ന് ശ്രദ്ധിക്കണേ മൂസ. ആരാധനക്കർഹൻ ഞാനല്ലാതെ മറ്റാരുമില്ല, ഞാൻ തീർച്ചയായും അല്ലാഹുവാണ്. എന്നെ നീ ആരാധിക്കണേ, നമസ്കാരം കൃത്യത വെക്കണേ, എന്നെ സ്മരിക്കാൻ, എന്നെ ഓർക്കാൻ നീ നമസ്കാരം കൃത്യത വെക്കണേ. വഅഖിമിസ്സലാത ലിദിക്രി, മൂസാ നബിക്ക് എന്തുണ്ട്? നമസ്കാരമുണ്ട്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പ്രവാചകന്മാർ ഓരോന്നും ഇരിക്ക ഖുർആനാണ്. എന്തിനു ഈ ആയത്തൊക്കെ ഖുർആനിൽ വെച്ചിരിക്കുന്നത്? ഈ ആയത്തിനൊന്നും വേറെ അർത്ഥമില്ല. ഈ ആയത്തുകൾക്കൊന്നും വേറെ അർത്ഥം വെക്കാൻ പറ്റൂല. ഇതിന് അതിന്റെ നെസ്സായ അർത്ഥമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്തിനാ ഈ ആയത്തൊക്കെ പിന്നെ ഇങ്ങനെ ഖുർആനിൽ വെച്ചിട്ടുള്ളത്? നമുക്ക് പഠിപ്പിക്കാനാണ്. മുത്തുനബിയുടെ സമുദായമാവുന്ന നമ്മൾ പഠിക്കണം. നിസ്കാരം നമുക്ക് മാത്രമല്ല കേട്ടോ, മുൻഗാമികൾക്കൊക്കെ ഉണ്ടായിരുന്നു. അവരും അല്ലാഹുവിനെ ഭയപ്പെട്ടവരാണ്. അവരിലും ഉണ്ട് കളിതമാശ വെച്ചുകൊണ്ട് നടന്നവർ, നമസ്കാരത്തെ അശ്രദ്ധരായവർ, അവർക്ക് അതിന്റെ ശിക്ഷയുണ്ട്. നമ്മളിലുമുണ്ട് അശ്രദ്ധ പതിപ്പിക്കുന്നവർ, അവർക്ക് അതിന്റെ ശിക്ഷയും ഉണ്ടാകും. അല്ലാഹു കൂട്ടത്തിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എല്ലാവർക്കും.
ജക്കരിയ നബി അലൈഹിസ്സലാം മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയാണ്. ഇബ്രാഹിം നബിയെ പോലെ മക്കളില്ലാതെ വിഷണ്ണനായി ദുഃഖിതനായി നിലകൊണ്ട വ്യക്തിയാണ് ആര്? ജക്കരിയ നബി അലൈഹിസ്സലാം. പ്രവാചകനാണ്, ഉറക്കെ പറഞ്ഞു ജക്കരിയ അലൈഹിസ്സലാം. ഇതൊക്കെ നല്ല നല്ല പേരുകളാണ് കേട്ടോ, മൂസ, ഈസാ, ജക്കരിയ, യഹിയ, ഇതൊക്കെ നല്ല നല്ല പേരുകളാണ്. ഈ പേരുള്ള ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. വേറെ ആരെങ്കിലും ഉണ്ടോ? രണ്ട്. വേറാരുമില്ല. മുഹമ്മദ് എന്ന് പേരുള്ളവർ എത്ര പേരുണ്ട്? മുഹമ്മദ്. മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്. മുഹമ്മദ്, ഒക്കെ നല്ല നല്ല പേരുകളാണ്. ഹദീസ് ഉണ്ടല്ലോ, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തസമ്മോ ബി അസ്മാഇൽ അംബിയാ, അംബിയാക്കളുടെ പേര് കൊണ്ട് നിങ്ങൾ പേര് വെക്കണേ. ഹബീബായ റസൂലുള്ളാഹി, അംബിയാക്കളുടെ പേര് നിങ്ങൾ വെക്കണം. മുമ്പുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ, ഇന്ന് മുഹമ്മദ് എന്ന് പേര് വെക്കാൻ നമുക്ക് പേടിയാണ്. വല്ല തീവ്രവാദിയുടെ ലിസ്റ്റിൽ പെടുവോ, എയർപോർട്ടിൽ ഇമിഗ്രേഷന്റെ വിഷയത്തിൽ അവിടെ എങ്ങാനും പിടിച്ചു നിർത്തുവോ മുഹമ്മദ് കാണുമ്പോ എന്നുള്ള പേടിയാ നമുക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതിന്റെ ശ്രേഷ്ഠത ഞാൻ ഇപ്പൊ പറയുന്നില്ല, യൂട്യൂബിലുണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കേൾക്കണം. മുഹമ്മദ് എന്നുള്ള പേരിന്റെ ശ്രേഷ്ഠത ഭയങ്കരമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നാളെ സ്വർഗത്തിലേക്ക് എത്തും അവരെ വേഗം കയറ്റിവിടുവെന്നാണ് ഹദീസ് ഉണ്ട്. വേഗം കയറ്റിവിടും. قال رسول الله صلى الله عليه وسلم نبينا رسول الله صلى الله عليه وسلم തങ്ങളെ പറയുവയാണ്, اذا كان يوم القيامه نادى مناد في السماء, قيامت നാളെ കടന്നു വരുമ്പോൾ ആകാശ ലോകത്തെ മലക്കുകൾ വിളിച്ചു ചോദിക്കുകയാണ്, അല അറിയണേ, ഫല്ലകും ഇസ്മു മുഹമ്മദ്, മുഹമ്മദ് എന്നുള്ള പേരുള്ളവർ ഒന്ന് എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ. ഫല്ലദുഖുലിൽ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണേ എന്ന് മലക്കുകൾ മുഖേന വിളിച്ചു പറയുമെന്ന് നബിയുന റസൂലുള്ളാഹി. ആ പേര് പോലെ തന്നെ ജീവിക്കണം. മുഹമ്മദ് എന്ന് പേര് വിട്ടിട്ട് കള്ളും കുടിച്ചോണ്ട് നടക്കരുത്. മുസ്ലിയാര് പറഞ്ഞായിരുന്നു മുഹമ്മദ് എന്ന് പേരിട്ടാന്ന്, കഞ്ചാവ് അടിച്ച് സിഗരറ്റ് ഇതും വെച്ചോണ്ട് നടക്കാണ്, അത് പറ്റൂല. പേര് പോലെ ജീവിച്ചാല് ഭയങ്കര ശ്രേഷ്ഠതയാണ്. അങ്ങോട്ട് എത്തിയാവണ്ട മുഹമ്മദ് എന്ന പേരുള്ളവർ എഴുന്നേക്കാൻ പറയാണ്, അലാ ലിയഖും ഇസ്മു മുഹമ്മദ്, പേര് മുഹമ്മദ് എന്നുള്ളവരൊക്കെ ഒന്ന് എഴുന്നേക്കാൻ പറയും. സുബ്ഹാനല്ലാഹ്, ആ പേര് മാത്രമുള്ളവർ സ്വർഗത്തിലോട്ട് പോട്ടെ. ദുനിയാവിലും ഭയങ്കര റാഹത്താണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, മാമിൻ അഹ്ലി ബൈത്തിൻ ഫീഹിം ഇസ്മു മുഹമ്മദിൻ ഇല്ല റുസ്ഖു റിസ്ഖ ഖൈർ. ഒരു വീട്ടിൽ മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ഫുഡ് ഉണ്ടാവും. ഡെയിലി കുഴിമന്തി കഴിക്കാം, കുഴി മാന്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഖബറിൽ പോകുന്നത് വരെ നല്ലതുപോലെ ഫുഡ് കഴിക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് തരട്ടെ. കുഴിമന്തി കേൾക്കുമ്പോൾ ആ സന്തോഷം കണ്ട എല്ലാവരുടെയും പല്ല് വെളിയിൽ കണ്ട്, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ, നല്ല ഭക്ഷണം അള്ളാഹു കഴിക്കാൻ തൗഫീഖ് തരട്ടെ. ദുനിയാവിലെ അവന് മരണം വരെ നല്ല ഫുഡുണ്ടാവും. വീട്ടിൽ ഒരാൾ മതി മുഹമ്മദ് പേരുള്ള ഒരാൾ, മക്കൾക്കൊക്കെ നല്ല പേര് വെച്ചോളൂ. ഇന്നിപ്പോ പേരൊക്കെ വളരെ മോശമാണ്. അള്ളാഹു കേൾക്കട്ടെ. എന്നെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്, പേരിന്റെ വിഷയം ഒരുപാടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല പേരിടുക, നല്ല പേരിടുക എന്നല്ല മറ്റൊരു ഹദീസിൽ കാണാം, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആർക്കെങ്കിലും മൂന്ന് മക്കളുണ്ട്, മൂന്ന് ആൺമക്കളുണ്ട്, ഫലം യുസമ്മ വാഹിദും മിൻഹും മുഹമ്മദ, അവരിൽ ഒരാൾക്ക് പോലും മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ല എങ്കിൽ ഫഖദ് ജഹില, അവൻ വിവരമില്ലാത്തവനാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആർക്കെങ്കിലും മുഹമ്മദ് എന്നുള്ള പേര്, മൂന്ന് മക്കളുണ്ടായിട്ട് ഒരാൾക്കെങ്കിലും മുഹമ്മദ് എന്നുള്ള പേര്, പുരുഷന്മാരേ രക്ഷിതാക്കളെ നിങ്ങൾ വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വിവരമില്ലാത്തവരായി പോയി എന്ന് ഹബീബുന ഷഫിയുന റസൂലുള്ളാഹി. മുഹമ്മദ് എന്നുള്ള പേര് ഭയങ്കര. ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങൾ അബ്ദുള്ള എന്ന നാമമാണ്, അബ്ദുറഹ്മാൻ എന്ന പേരാണ് എന്ന് ഹബീബുന ഷഫിയുന റസൂലുള്ളാഹി. ആർക്കാ പേരുള്ളത്? ആരെങ്കിലും ഉണ്ടോ? അബ്ദുള്ള അബ്ദുറഹ്മാൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ.
നിങ്ങളെന്ന് ചാർജ് ചെയ്ത കേട്ടോ, ഇനി തിരിച്ചു വരികയാണ്. ഇടയ്ക്കെന്തിനാ ഉസ്താദ് പേരിന്റെ വിഷയത്തിലോട്ട് വരാം, നിങ്ങളെന്ന് ചാർജ് ചെയ്താണ്. ഇവിടെ അള്ളാഹുവേ, നിങ്ങൾക്ക് നാഫിയായ ഇൽമു നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് മക്കളില്ലാതെ വിഷമിച്ചു നിൽക്കുമ്പോ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹ് റബ്ബി ഹബ്നീ മിൻ ലദുക ദുർരിയത ത്വയ്യിബത, അല്ലാഹുവേ പടച്ച റബ്ബേ എനിക്ക് ത്വയ്യിബായ പരിശുദ്ധനായ സാലിഹായ കുട്ടിയെ താ. അല്ലാഹ് ഇബ്രാഹിം നബി ദുആയിരുന്നു ഇത് തന്നെയാണ്, റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ സാലിഹായ സന്താനത്തെ താ അല്ലാഹ്. സക്കരിയാ നബി ദ്വാരക്കുന്നതോ ത്വയ്യിബായ പരിശുദ്ധനായ സാലിഹായ കുട്ടിയെ താ അല്ലാഹ്. കുട്ടിയെ താന്ന് പറഞ്ഞ് ദ്വാരക്കുന്നിട്ടില്ല, ആരും ദ്വാരന്നിട്ടില്ല, നമ്മളാ ദ്വാരപ്പിക്കുന്നത്. കുട്ടിയെ മതി, കുട്ടിയെ മതി, അഴുത്തെ പിടിച്ചാലും കുഴപ്പമില്ല, എനിക്ക് പിഴിഞ്ഞാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കുട്ടിയെ കിട്ടിയാൽ മതി. അങ്ങനെ നമ്മൾ ദ്വാരക്കണ്ട, സാലിഹായ സന്താനത്തെ താ അല്ലാഹ്. എപ്പോഴും ദ്വാരക്കണം, മക്കൾ ഉണ്ടായിട്ടും കാര്യമില്ല, ദ്വാരക്കണം. റബ്ബന ഹബ്ലനാ മിന സ്വാജിന വദുരിയാതിന ഖുർറത അയുൻ, കൺകുളിർമയാകുന്ന ഭാര്യ സന്താനങ്ങളെ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എപ്പോഴും പ്രശ്നം, വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ നിനക്ക് ആ ചെയ്യും വേണം, സ്വർണത്തിന്റെ ചെയ്യും വേണം എന്ന് പറയുന്ന പെണ്ണുങ്ങളാണെങ്കിൽ തീർന്നു, ഒരു സന്തോഷം മനസ്സിന് വരൂല. ആ ചെയ്യും വാങ്ങിച്ചു കൊടുത്ത് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ഡിയോ സ്കൂട്ടർ വേണം, അടുത്ത ദിവസം ചെല്ലുമ്പോൾ പറയും ലുലുമാണല്ലോ ഒന്ന് കൊണ്ടുപോകണം, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ആണെങ്കിൽ ഇടങ്ങേറി അല്ലേ. അപ്പൊ എപ്പോഴും ദ്വാരക്ക, ഹബ്ലന മിന സ്വാജിന വദുരിയാതിന ഖുർറത അയുൻ, കൺകുളിർമയാകുന്ന ഭാര്യ സന്താനങ്ങളെ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ദ്വാരക്കണ്ടതാ, ഇതാര് ശ്രദ്ധിക്കുന്നു? കല്യാണം കഴിയുന്നതിന് മുമ്പ് ദ്വാരന്നോ നേരത്തെ ദ്വാരന്ന് വെച്ചോ, നല്ല സാലിഹത്തായ പെണ്ണിന് നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റും, നല്ല കുട്ടികളെ അള്ളാഹു നിനക്ക് നൽകും, അതിലൂടെ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് ദ്വാരക്കെ ഖുർആനിൽ പഠിപ്പിക്കല്ലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആയിരക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ റബ്ബി ഹബ്ലീ മിൻ ലദുക ദുർരിയത ത്വയ്യിബായ പരിശുദ്ധനായ കുട്ടിയെ നൽകണേ അല്ലാഹ്. ഇബ്രാഹിം ബഹുമാനപ്പെട്ട സക്കരിയാ നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയാണ്. സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളില്ലാതെ ദുഃഖിതനായി വിഷണ്ണനായി നിലകൊള്ളുമ്പോഴും അദ്ദേഹം തന്നെ ഇബാദത്തുകൾക്ക് ഒരിക്കലും തന്നെ ഒരു പോരായ്മയും സംഭവിപ്പിച്ചിട്ടില്ല, കൃത്യമായി നമസ്കരിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ, മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, ദുആ ചെയ്യുന്നവരെ, മക്കാമുകളിലേക്ക് പോകുന്നവരെ, പാലക്കോട് മക്കാമിലേക്ക് നീ പോയാലും, ഏർവാടിയിലേക്ക് നീ പോയാലും, ഭീമാപ്പള്ളിയിലേക്ക് നീ പോയാലും, മമ്പുറത്ത് തങ്ങളെ കാണാൻ പോയാലും, അജ്മീർ ഹാജിയുടെ ഉറൂസിന് വേണ്ടി നീ പോയാലും, നിനക്ക് മസ്ജിദായി നിർബന്ധമായി നിന്റെ ജീവിതത്തിൽ വേണ്ടുന്നത് നമസ്കാരമാണ്, നമസ്കാരമാണ്. എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, സിയാറത്തിന് പോകുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി യാചിക്കുന്നുണ്ട്. അവരോട് നമ്മൾ ഇസ്തിഗാസ നടത്തട്ടെ, തവസ്സുലാക്കി അള്ളാഹുവിനോട് ചോദിക്കട്ടെ. എല്ലാം ഇസ്ലാം അനുവദിച്ച് തന്നെയാണ്, പക്ഷേ നമസ്കാരത്തെ കളഞ്ഞു കൊടുക്കരുതേ. എത്രയോ മുസ്ലിം സഹോദരിമാരുണ്ട്, സിയാറത്തിന് വേണ്ടി പോകുന്ന സഹോദരങ്ങളുണ്ട്, നല്ല സിനിമാ പാട്ടുകളും സിനിമകളും കണ്ടുകൊണ്ട് കൈകൊട്ടി പാട്ടുകളും പാടിക്കൊണ്ട് യാത്ര തിരിക്കുന്നവരെ, ഈ യാത്ര ഒരിക്കലും തന്നെ പറക്കത്തുള്ളതല്ല. ഔലിയാക്കളുടെ പൊരുത്തം നിങ്ങൾക്ക് ലഭിക്കുകയില്ല, നിങ്ങൾക്ക് സാലിഹായ സന്താനത്തെ അല്ലാഹു നൽകുകയുമില്ല. നമസ്കാരം നിലനിർത്തുന്നവരാകണേ. എത്ര വലിയ യാത്ര ചെയ്തിരുന്നാലും നിങ്ങൾക്കതാ നിർത്താതെ നമസ്കാരത്തെ പാഴാക്കാൻ ഇസ്ലാം നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. നമസ്കാരം ചിട്ടവെക്കണേ, ചിട്ടവെക്കണേ. സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയാണ്, വിഷമിച്ച വ്യക്തിയാണ്, പക്ഷേ നമസ്കാരത്തെ കളയുന്നില്ല, കളയുന്നില്ല, കൃത്യമായി നമസ്കരിക്കുകയാണ്. നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു മലക്കുകൾ മുഖേന സന്തോഷ വാർത്ത അറിയിക്കുന്നത്, ഇന്നാനു ബശറുക ബിഗുലാം ഇസ്മുഹു യഹ്യാ, ഇദാ യക്രിയാ, നിനക്കിതാ ഒരു യഹ്യാ എന്ന ഒരു പൊന്നുമോനെ, നിനക്കിതാ നാം സന്തോഷ വാർത്തയിലൂടെ നിനക്ക് നാം സമ്മാനം
ബഹുമാനിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഫനാദതുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മിഹ്റാബിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കവേ അദ്ദേഹത്തിന്റെ ചാരത്തേക്ക് മലക്കുകൾ വന്നുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, നിനക്കിതാ യഹ്യാ എന്നൊരു മകനെ അല്ലാഹു സമ്മാനിക്കുകയാണ്, സാലിഹായ മകനാണ്, പ്രവാചകനാണ്, നല്ല വ്യക്തിയാണ്, നല്ല വ്യക്തിയാണ്, അന്യ സ്ത്രീകളിൽ നിന്ന് സംരക്ഷണം നൽകപ്പെട്ടവനാണ്. വസയ്യിദം വഹസൂറാ വസയ്യിദം വഹസൂറാ വനബിയൻ മിന സാലിഹീൻ. സാലിഹായ വ്യക്തിയാണ്, സാലിഹായ വ്യക്തിയാണ്. യഹ്യായ ഒന്നൊരു മകനെ നിനക്ക് നാം സമ്മാനമായി നൽകുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മകനെ കൊണ്ടുള്ള സന്തോഷ വാർത്ത കിട്ടിയത് അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എന്ന് വിശുദ്ധ ഖുർആൻ. വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. ഖുർആൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സന്തോഷാർത്ഥം അറിയിച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് എന്തുണ്ട്? എന്തുണ്ട്? നിസ്കാരം ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ വിഷയം. അവർക്കൊക്കെ നിസ്കാരം ഉണ്ടായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിൽ കിടന്ന വ്യക്തിയല്ലയോ, വ്യക്തിയല്ലയോ, തൊട്ടിൽ കിടന്ന വ്യക്തിയല്ലയോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയല്ലയോ, വിഷമിച്ച വ്യക്തിയല്ലയോ. ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയ പ്രാർത്ഥന ഏതാണ്? പ്രാർത്ഥന ഏതാണ്? ചെറിയ പ്രാർത്ഥനയല്ല, ചെറിയ പ്രാർത്ഥനയല്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് എന്താണ്? അല്ലാഹുവേ നമസ്കാരമുള്ളവനാക്കണേ, അല്ലാ നമസ്കാരമുള്ളവനാക്കണേ അല്ലാ. ഈസാ നബിയുടെ പ്രിയപ്പെട്ട ഉമ്മയാകുന്ന മറിയം ബീവിയുടെ അടുക്കലേക്ക് ഈസാ നബിയെ പ്രസവിക്കപ്പെട്ടപ്പോ ജനങ്ങൾ വന്നുകൊണ്ട് പറയുകയാണ്, മറിയമേ നീ വല്ലാത്ത പ്രവൃത്തിയാണല്ലോ ചെയ്തത്, ഭർത്താവില്ലാതെ ഒരു കുട്ടിക്ക് ജന്മം നൽകിയവളാണ്, നീ വ്യഭിചരിച്ചവളാണ്, വ്യഭിചരിച്ചവളാണ്, നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ചെയ്ത ആരും തന്നെ ചെയ്തിട്ടില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹാ മിണ്ടാതെ നിന്നുകൊണ്ട് തൊട്ടിലേക്ക് കൈച്ചുകൊണ്ടുപോയാണ്, തൊട്ടിലേക്ക് കൈച്ചുകൊണ്ടുപോയാണ്, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കുകയാണ്, ഖുർആൻ പറയുകയാണ്, ഖുർആൻ പറയുകയാണ്. ഖാല ഇന്നീ അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനീ നബിയാ വജഅലനീ മുബാറക ഐനമാ കുന്തു ഔസാനി ബിസ്സലാ വസക മാ ദുംതു ഹയ്യാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിക്കുകയാണ്, ഖാല ഇന്നി അബ്ദുല്ലാഹ് ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, ദാസനാണ്. ആതാനിയൽ കിതാബ എനിക്കിതാ അടുത്തിനെ തന്നെ ഇഞ്ചീൽ എന്ന മഹത്തായ ഗ്രന്ഥം അല്ലാഹു നൽകാൻ പോയാണ്. തീർന്നില്ല, തീർന്നില്ല. വജഅലനീ നബിയാ എന്നെ പ്രവാചകരുമാക്കുകയാണ്. തീർന്നില്ല, തീർന്നില്ല. വജഅലനീ മുബാറക ഐനമാ കുന്തു ഞാൻ എവിടെ പോയിരുന്നാലും എന്തിൽ തൊട്ടാലും ബറക്കത്തുള്ളവനാണ്, ബറക്കത്തുള്ളവനായി അല്ലാഹു എന്നെ മാറ്റിയിരിക്കുകയാണ്. തീർന്നില്ല, തീർന്നില്ല. സകാത്തുണ്ട്, നമസ്കാരം ഉണ്ട്, അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്, എനിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം എന്നോട് നമസ്കാരം കൊണ്ട് സകാത്തുകൊണ്ടും അല്ലാഹു വസിയത്ത് ചെയ്തിരിക്കുകയാണ്, അല്ലാഹു എനിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്ന് തൊട്ടിലിൽ കിടക്കുന്ന ഈസാ നബി പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. പഠിച്ചു വെക്കേണ്ട പാഠം പ്രിയപ്പെട്ട മുസ്ലിമേ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമസ്കാരം എന്ന മഹത്തായ കർമ്മം കേവലം നമുക്ക് മാത്രമുള്ള കർമ്മമല്ല, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബൈന ഒന്ന് മറിച്ചു നോക്കണേ, മറിച്ചു നോക്കണേ. വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ
ويقيم الصلاة ويؤتي الزكاة وذلك دين القيم. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മുൻഗാമികളാകുന്ന അഹ്ലി കിതാബിനോട്, മുൻകഴിഞ്ഞതാകുന്ന സർവ്വജനങ്ങളോടും അല്ലാഹു കൽപ്പിച്ചത് അല്ലാഹുവിനെ ആരാധിക്കണേ, നമസ്കാരം നിലനിർത്തണേ. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ്സലാ, നമസ്കാരം നിങ്ങൾ കൃത്യമായി നിർവഹിക്കണേ, വയുതുസ്സകാ സകാത്ത് നിങ്ങൾ കൃത്യമായി കൊടുത്തു വീരണേ. കാരണം ഇതൊരു നിസ്സാരമായ കാര്യമല്ല, ലോകത്തുള്ള സർവരോടും അല്ലാഹു കൽപ്പിച്ചത് തന്നെയാണ്. അത് തന്നെയാണ് മുത്തു നബിയോട് പറയുന്നത്, അഖിമിസ്സലാത ലിദുനൂകി ശംസി ഇലാ ഖസഖിൽ ലൈൽ. നബിയേ നബിയേ, നമസ്കാരം നിലനിർത്തണേ നബിയേ, അവിടുത്തെ സമുദായം നിലനിർത്തണേ നബിയേ, കൃത്യമായി അഞ്ച് വഖത്ത് സമയാസമയങ്ങളിൽ നിർവഹിക്കണേ. ഇന്ന് മുസ്ലിം സമുദായത്തിന് പറ്റിയ തെറ്റെന്താണ്? നമസ്കരിക്കുന്നുണ്ട് പക്ഷേ സമയത്ത് നിർവഹിക്കുന്നവർ കുറവാണ്. കൂലിപ്പണിക്ക് പോകുവരു ഉറങ്ങുന്ന ചെറുപ്പക്കാരാ സഹോദരി, അസ്സലാത്തു ഖൈറു മിനന്നൂം, ഉറക്കലേക്കാൾ ഖൈറ് ഏതാണ്? നമസ്കാരമാണ്, നമസ്കാരമാണ്. ഈ ദുനിയാവിൽ നീ ഉറങ്ങാൻ വന്നവരല്ല, ഈ ദുനിയാവിൽ നീ വിശ്രമിക്കാൻ വന്നവരല്ല, നിനക്ക് ഉറക്കം നാളെ ആഖിറത്തിലാണ്. നീ ഖബറിൽ ഉറങ്ങേണ്ടവനാണ്. ഖബറിലേക്ക് കടക്കുമ്പോൾ നിന്നോട് മലക്കുകൾ പറയുന്നത്, നമസ്കാരം നിലനിർത്തിയവനെ, നിന്നോട് മലക്കുകൾ പറയുന്നത്, പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ നല്ല റാഹത്തായി മനസാന്നിധ്യത്തോടുകൂടി മനസമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി തിങ്ങി നിറഞ്ഞ സന്തോഷത്തോടുകൂടി നീ ഉറങ്ങണേ ഉറങ്ങണേ, നിന്നോട് മലക്കുകൾ ഖബറിൽ കടക്കുമ്പോൾ പറയുകയാണ്. ഈ ദുനിയാവിൽ നീ വിശ്രമിക്കുകയല്ല, മൂന്നും നാലും മണിക്കൂറുകൾ സമയമെടുത്തുകൊണ്ട് പാതിരാത്രി സമയം മുഴുവനും ഉറക്കമടിച്ചുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യു അടിച്ചുകൊണ്ട് അസ്ലി ലോകത്തേക്ക് കണ്ണുനട്ടിരിക്കുന്ന ചെറുപ്പക്കാരെ സഹോദരങ്ങളെ, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാരാ സഹോദര, ഫേസ്ബുക്കും വാട്സാപ്പുമായി പാതിരാത്രി സമയങ്ങളിൽ ചാറ്റിങ്ങിലൂടെ സമയങ്ങളെ കൊന്നു തിന്നുന്ന സഹോദരി, നേരം വെളുക്കുന്നവരെ കാമുകനുമായി ഭാഷണം നടത്തിക്കൊണ്ട് പ്രവാസ ലോകത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറബിയുടെ ചാട്ടമാരുടെ ഒന്റെ മരുഭൂമിയിൽ അവൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് ഇന്നലെ കണ്ട കാമുകനുമായി നേരം വെളുക്കുന്നവരെ ഭാഷണം നടത്തുന്നവരെ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റുള്ള സ്ത്രീകളുടെ ആകാര സൗഷ്ഠവങ്ങൾ കണ്ടിട്ട് അവരുടെ അംഗലാവണ്യങ്ങൾ അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് അവളുമായി സംവദിച്ചുകൊണ്ട് സൊല്ലിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളെ സജീവമാക്കുന്നവരെ, നമസ്കരിക്കണ്ടേ നമസ്കരിക്കണ്ടേ, ഒരു രണ്ട് റക്അത്ത് നീ ഉറക്കത്തിൽ നിന്നേക്ക്, ഒരു രണ്ട് റക്അത്ത് ഹജ്ജ് നമസ്കാരം നിസ്കരിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് നീ ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വായരക്ക്, പൊന്നുമോനെ നിനക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല, നിനക്ക് കിട്ടുന്ന പ്രതിഫലം ചെറുതല്ല, നിനക്ക് ഏറ്റവും സമുന്നതമായ പദവിയിലേക്ക് ഉയരാൻ പറ്റുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂർ വബുർഹാൻ വശഫീഉൻ വനജാതുൻ യൗമൽ ഖിയാമാ വമൻ ലം യുഹാഫിള അലൈഹാ ലം തകുൻ ലഹു നജാത് വലാ ബുർഹാൻ വലാ ശഫീഉൻ യൗമൽ ഖിയാമാ. ഈ ദുനിയാവിൽ നമസ്കാരം നിലനിർത്തിയവൻ, കൃത്യമായി നമസ്കാരത്തെ സൂക്ഷിച്ചവൻ, രാവിലെ സുബയുടെ വഖ്ത്ത് കൃത്യമായി ഗൗനിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ അരണ്ട വെളിച്ചത്തിൽ സുബയിലേക്ക് തപ്പിത്തടഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരെ, ഇശാ നമസ്കരിക്കാൻ കടന്നു വരുന്നവരെ, നിനക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല, നാളെ നിനക്ക് ഈ നമസ്കാരം ശുപാർശകനാണ്. നമസ്കരിക്കാൻ നിലകൊണ്ടവനെ, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ പോസ്റ്റ് മറിച്ചിട്ടുകൊണ്ട് മകരവും ഇശാവും കലാക്കിയവരെ, കൂട്ടുകാരുമായി ചീട്ട് കളിച്ച് നടന്നവരെ, സിഗരറ്റ് വലിച്ചുകൊണ്ട് പള്ളിയുടെ മുറ്റത്തിരുന്നുകൊണ്ട് സ്വര പറഞ്ഞവരെ, മോശപ്പെട്ട സിനിമാ കഥകൾ കേട്ടുകൊണ്ടിരുന്നവരെ, തിയേറ്ററിലേക്ക് വെള്ളിയാഴ്ച ദിവസം തന്നെ റിലീസിന്റെ പടങ്ങൾ തേടിക്കൊണ്ട് പോയവരെ, ജുമഅയെ ഫസാദാക്കിയവരെ, തന്റെ പ്രിയപ്പെട്ട നമസ്കാരങ്ങളെ കളങ്കപ്പെടുത്തിയവരെ, നിനക്ക് കിട്ടുന്നതാകുന്ന കോട്ടം എന്തെന്നറിയുമോ? നമസ്കാരം.
ആരും കടന്നു വരുകയില്ല. നമസ്കാരം ചിട്ടവെക്കുന്ന സാലിഹ്യങ്ങൾ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅമഹു വയുകാഫി മസീദ വഹംദൻ ബിഖദരി കമാലിക വഅളമതി ദാതിക ദായിമം ബിദവാമി മുൽക്കിക യാ അല്ലാഹ് സുബ്ഹാനൽ അബദിയൽ അബദ് സുബ്ഹാനൽ വാഹിദിൽ അഹദ് സുബ്ഹാനൽ ഫർദി സമദ് സുബ്ഹാന റാഫി സമാഇ ബിഗൈരി അമദ് സുബ്ഹാന മൻ ബസത അൽഅർള അലൽ മാഇ ഫജമദ് സുബ്ഹാന മൻ خلق الخلق واحصاهم مددا سبحان من قسم الارزاق ولم ينسى احدا سبحان من لم يتخذ صاحبة ولا ولدا سبحان من لم يلد ولم يولد ولم يكن له كفوا احد سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من نبره بين الكاف والنون سبحان من اذا اراد شيئا ان يقول له كن فيكون يا مفرج فرج الهموم والغموم فرج همومنا وغمومنا يا الله يا حي يا قيوم برحمتك نستغيث اللهم صل وسلم وبارك على سيدنا محمد شذرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأصلية والبهجة السنية والرتبة العليا من اندرجة النبيون تحت لوائه فهم منه وإليه وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من فنيت برحمتك يا الله يا أرحم الراحمين أرحم الراحم يا الله ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഈ ഒരുമിച്ചോടൽ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ ദീനിയായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെ രഹസ്യമായ പരസ്യമായ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും നീ വിട്ടുമുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങൾ നന്നാക്കണേ അല്ലാഹ്. ഹൃദയത്തിലെ നഖന്തി നീക്കം ചെയ്യണേ അല്ലാഹ്. അഹങ്കാരത്തെ നീക്കണേ അല്ലാഹ്. ലോകമാന്യത നീക്കണേ റബ്ബേ. നിന്റെ മാരിഫത്ത് ആകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. ഈ സദസ്സിൽ വന്നു ചേർന്ന സഹോദര സഹോദരിമാർ കൊണ്ട് അല്ലാഹുവേ, ദറസ് കമ്മിറ്റി ഭാരവാഹികൾക്കുണ്ട്, മഹല്ലിന്റെ ഭാരവാഹികൾക്കുണ്ട്, മദ്രസയുടെ ഭാരവാഹികൾക്കുണ്ട്, സർവരുടെയും സർവ നിയ്യത്തുകളെ സാധൂകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇതിനു വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണയ്ക്കുന്ന പ്രവാസ ലോകത്തുള്ളവരുണ്ട്, നാട്ടിലുള്ളവരുണ്ട്, ലൈവായി പ്രഭാഷണം കേൾക്കുന്നവരുണ്ട്, സഹായങ്ങൾ നൽകുന്നവരുണ്ട്, ഈ സദസ്സിലേക്ക് കമ്മലൂരി നൽകിയവരുണ്ട്, സ്വർണത്തിന്റെ മോതിരമൂരി നൽകിയവരുണ്ട്, പൈസയായി നൽകുന്നവരുണ്ട്, നാളെ ഈ സദസ്സിൽ നല്ല തുക പ്രഖ്യാപിക്കാൻ നിയത്ത് വെച്ചവരുണ്ട്. അല്ലാഹുവേ, സ്വർണത്തിന്റെ മോതിരം ഉൾപ്പെടെ നൽകാൻ തയ്യാറായ സഹോദരിമാരുണ്ട്. സർവരുടെയും സർവനീയത്തുകളെ സാധൂകരിക്കണേ അല്ലാ. രോഗികളുണ്ട് റബ്ബേ, പരിപൂർണ രോഗശമനം നൽകണേ അല്ലാ. ശരീരത്തിന് ആഫിയത്ത് നൽകണേ റബ്ബേ. ദീർഘായസ് നസീബാക്കണേ അല്ലാ. അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹ്യവും സാലിഹത്വമായ മക്കളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹ്യങ്ങളാക്കണേ അല്ലാ. അബിദീങ്ങളാക്കണേ അല്ലാ. ഹാഫിദീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തണേ റബ്ബേ. മുഖലിസീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അഞ്ചു വക്കത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മോമിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മാതാപിതാക്കളായി നീ കബൂലാക്കണേ അല്ലാ. പരീക്ഷ എഴുതുന്ന മക്കളുണ്ട് റബ്ബേ, ഉന്നത വിജയം നൽകണേ അല്ലാ. ഉന്നതമായ കലാലയങ്ങളിൽ നിന്ന് ബിരുദം കരഗതമാക്കി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അജയ്യരായ പ്രവർത്തകരാക്കി മക്കളെ കബൂലാക്കണേ റബ്ബേ. ഈ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ ദറസിൽ പഠിക്കുന്നവർ, ദാവാ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഈ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ട സഹോദരിമാർ, സഹോദരങ്ങൾ, സർവരെയും നിന്റെ അഹ്ലുകാരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഹൈറന്റെ അഹ്ലുകാർ ഉൾപ്പെടുത്തണേ റബ്ബേ. കടം കൊണ്ട് വലയുന്നവരുണ്ട്,
നമ്മുടെ റബ്ബയുള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ തുറസാക്കണേ അല്ലാ. പ്രവാസികളുണ്ട് റബ്ബേ, ബറക്കത്ത് ചൊരിയണേ അല്ലാ. നാട്ടിലുള്ള കൂലിത്തൊഴിലാളികളുണ്ട്, ബറക്കത്ത് ചൊരിയണേ റബ്ബേ. മീനിന് വേണ്ടി കടലിലേക്ക് ഇറങ്ങുന്ന പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്, നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. സർവോപരി ആരബീങ്ങളെ മുത്തല്ലമീങ്ങളെ ദീനന്റെ അഖിലകാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നാട്ടുകാരാണ്, കമ്മിറ്റി ഭാരവാഹികളാണ്, ഉലമാക്കളാണ്, സ്വീകരിക്കണേ റബ്ബേ. ആത്മീയ നേതൃത്വം നൽകുന്ന ഉലമാക്കൾക്ക് നീ ബറക്കത്ത് നൽകണേ റബ്ബേ. ഈ സദസ്സിൽ വന്നു ചേർന്ന ഉലമാക്കൾ ഉമറാക്കർ സർവരെയും കബൂലാക്കണേ അല്ലാ. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്തും റഹമത്തും നൽകണേ റബ്ബേ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ച് നൽകണേ അല്ലാ. സ്വർഗീയ വസ്ത്രങ്ങൾ അണിയിക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ റബ്ബേ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാലി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസഹാബി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് ഇവസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد ربي صل عليه وسلم